1993 കബഡിയും ഹോക്കിയും ക്രിക്കറ്റും നിറഞ്ഞു നിന്നിരുന്ന ചാണ്ടിഗറിൽ ഒരു പയ്യൻ പിറന്നു വീഴുന്നു. അവൻ ഫുട്ബോളിനെ നെഞ്ചിലേറ്റി വളർന്നു. യുണൈറ്റഡ് സിക്കിമിലൂടെ അവൻ ഫുട്ബോൾ ലോകത്തേക്ക് കടന്നുവന്നു. സിക്കിമിനെ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ചാമ്പ്യന്മാരാക്കിയായിരുന്നു അവന്റെ തുടക്കം. പിന്നീട് 2014 കേരളത്തിന്റെ മഞ്ഞയിൽ കളിച്ചാടാനായി, പ്രതിരോധത്തിൽ കോട്ടകെട്ടാനായി ആ 29 വയസ്സുകാരൻ ചങ്കുറപ്പോടെ വരവായി. ആരാധകരെ അമ്പരപ്പിച്ച അവൻ ജനഹൃദയങ്ങൾ കീഴടക്കി. ഒരു രാജ്യത്തിന്റെ മൊത്തം പ്രതീക്ഷയായി വളർന്നു. പിന്നീട് നീണ്ട 5 വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടത്തലവനായി അവനുണ്ടായിരുന്നു. ഓരോ തവണയും എതിർപാളയത്തിൽ നിന്നും വരുന്ന ആക്രമണങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ട് കോടിക്കണക്കിന് വരുന്ന ആരാധകർക്ക് അവൻ ഉറപ്പു നൽകി, ഞാനുണ്ടിവിടെ. 2018 റെനേ മ്യൂലൻസ്റ്റീൻ അവനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അത് വെറും പഴിചാരലാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം ആരാധകർക്കുണ്ടായിരുന്നില്ല. അത്രമേൽ കൊമ്പന്മാർക്കു വേണ്ടി കയ്യും മെയ്യും മറന്ന് യുദ്ധം നയിച്ച പോരാളിയായിരുന്നു സന്ദേശ് ജിങ്ഖാൻ. ഒടുവിൽ ആ മഞ്ചക്കുപ്പായം അവൻ ഊരിവച്ചെങ്കിലും 2020 അർജുന അവാർഡും വാങ്ങി നടന്നു നീങ്ങുന്ന പടത്തലവന്റെ മുഖം മറക്കില്ല ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും.